ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നീന. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു കേരളത്തിൽ BSc നഴ്സിംഗിന് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്ന്, നീറ്റ് അല്ലെങ്കിൽ കീം എക്സാം എഴുതേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. കേരളത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ നീറ്റ് അല്ലെങ്കിൽ കീം എക്സാം എഴുതേണ്ട ആവശ്യമില്ല, അത് മാൻഡേറ്ററി അല്ല. എന്നിരുന്നാലും നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, കഴിഞ്ഞ ദിവസം January 19 പത്രത്തിൽ കണ്ടു കാണും, കേരളത്തിലെ BSc നഴ്സിംഗ് അഡ്മിഷന് എൻട്രൻസ് അടിസ്ഥാനത്തിലാക്കാൻ സർക്കാർ ആലോചിക്കുകയാണ് എന്ന്. അതായത് നീറ്റ് എക്സാം ആകണമെന്നില്ല, എൻട്രൻസ് എക്സാം വഴി BSc നഴ്സിംഗിന് അഡ്മിഷൻ കൊടുക്കാൻ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൺഫേം ആയിട്ടില്ല. സാധാരണയായി BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കുന്നത് LBS വഴിയും അതുപോലെ മാനേജ്മെൻറ് വഴിയുമാണ്. LBS എന്നുള്ളത് ഗവൺമെൻറ് തലത്തിലാണ് അതിൻ്റെ അഡ്മിഷനും പ്രോസസ്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് BSc നഴ്സിംഗിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. LBS വഴിയും മാനേജ്മെൻറ് സീറ്റ് വഴിയൊക്കെ നമുക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കോളേജിൽ ആകെയുള്ള സീറ്റിൽ 50% മാനേജ്മെൻറ്റ് സീറ്റും 50% LBS സീറ്റുമായിട്ടാണ് അഡ്മിഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടക്കുന്നത്. നഴ്സിംഗിന് അപ്ലൈ ചെയ്തതിന് ശേഷം അവർ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അതിന് ശേഷമാണ് നമ്മൾ കോളേജിൻ്റെ ഓപ്ഷൻ നൽകേണ്ടത്. അതായത് എത്ര കോളേജുകളാണ് നമുക്ക് താല്പര്യമുള്ളത്, അത് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച്, നമുക്ക് ഇഷ്ടമുള്ള കോളേജ് ഏതാണോ അത് ഓർഡറിൽ നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് നമുക്ക് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഈ അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ കിട്ടിയത്, ആ കോളേജിൽ പോയി നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയാണ് BSc നഴ്സിംഗിന് അഡ്മിഷൻ്റെ പ്രോസസ്സിംഗ് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക. താങ്ക് യു.